അല്ലേലുയാ അല്ലേലുയാ എൻ്റെ യേശു ജീവിക്കുന്നു. അല്ലേലുയാ അല്ലേലുയാ എൻ്റെ യേശു ജീവിക്കുന്നു. അടുത്തതായി ഒരു അമ്മ എഴുതിയിരിക്കുന്ന സാക്ഷ്യമാണ്, എൻ്റെ മകൻ്റെ കാല് തറയിൽ തൊടാൻ പറ്റാത്ത വേദന വന്നു. ഹോസ്പിറ്റലിൽ പോകാതെ അസുഖം കുറയുകയാണെങ്കിൽ ധ്യാനകേന്ദ്രത്തിൽ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് നേർച്ചയിട്ടു. അതിൻ്റെ ഫലമായി അസുഖം മാറി എന്ന് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. നമുക്ക് കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയാ ഹല്ലേലൂയാ എൻ്റെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയാ ഹല്ലേലൂയാ എൻ്റെ യേശു ജീവിക്കുന്നു. അടുത്ത സാക്ഷ്യം എഴുതിയിരിക്കുന്നത് തൃശ്ശൂരിൽ നിന്നൊരു സഹോദരിയാണ്. എനിക്ക് ചെവി വേദനയും ഇയർ ഡ്രമ്മിന് ഹോളും ഉണ്ടായിരുന്നു. ഓപ്പറേഷൻ ചെയ്യാതെ സൗഖ്യമാകില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞു. ഒരു മാസത്തിലധികം വേദന ഞാൻ അനുഭവിച്ചു. അങ്ങനെ ഡാനിയൽ അച്ഛൻ്റെ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ വിളിച്ച് അപേക്ഷിച്ചു, പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ചു. കൂടാതെ എല്ലാ ശനിയാഴ്ചയും ഞാൻ ഡാനിയൽ അച്ഛൻ്റെ ധ്യാനം നെറ്റിലൂടെ കൂടി. അതിൻ്റെ ഫലമായി ഞാൻ ആ സമയത്ത് എൻ്റെ ഈ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി ചെവി വേദന മാറുകയും ഒരു ഓപ്പറേഷനും കൂടാതെ എൻ്റെ ഇയർ ഡ്രമ്മിൽ ഉണ്ടായിരുന്ന ഹോള് മരുന്ന് തന്നെ ഒഴിച്ച് അടയുകയും ചെയ്തു. എനിക്കിപ്പോൾ യാതൊരു തരത്തിലുള്ള വേദനയും ഇല്ല. എന്നെ ഇത്രയും സ്നേഹിക്കുന്ന എൻ്റെ ഈശോയ്ക്ക് 1000 നന്ദി എന്ന് പറയുന്നു. നമുക്ക് കൈയടിച്ച ഈശോയ്ക്ക് നന്ദി പറയാം. ഹല്ലേലൂയാ ഹല്ലേലൂയാ എൻ്റെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയാ ഹല്ലേലൂയാ എൻ്റെ യേശു ജീവിക്കുന്നു. വീണ്ടും ഒരു സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നു, ബൈബിൾ വായനയിലൂടെ എനിക്ക് ജോലി കിട്ടിയതിൻ്റെ സാക്ഷ്യം പറയാനാണ് ഞാൻ ഈ ലെറ്റർ എഴുതുന്നത്. എനിക്ക് താൽക്കാലികമായ ഒരു ജോലിയാണ്, മിനിസ്ട്രി ഓഫ് ഡിഫൻസിലാണ്. എഗ്രിമെൻ്റ് ഇയർലി പുതുക്കണം. 10 വർഷമായി ഞാൻ ജോലി ചെയ്യുന്നു. ഈ വർഷം March 31 എല്ലാവരെയും പിരിച്ചുവിടുമെന്ന് നോട്ടീസ് തന്നു. ഞങ്ങൾ 30 സ്റ്റാഫ് ഉണ്ടായിരുന്നു. എല്ലാവരും താൽക്കാലിക ജീവനക്കാരായിരുന്നു. ഇൻ്റർവ്യൂ നടന്നു. എൻ്റെ പോസ്റ്റിലേക്ക് ഏകദേശം 20 പേരുണ്ടായിരുന്നു. അച്ഛൻ്റെ ബൈബിൾ വായനയെക്കുറിച്ച് ഞാൻ യൂട്യൂബിലൂടെ കേൾക്കുകയും അച്ഛൻ്റെ എല്ലാ ടോക്കുകളും ഞാൻ അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. വീട്ടിൽ ഞാൻ എല്ലാ ദിവസവും 1.5 മണിക്കൂർ ബൈബിൾ വായിക്കുകയും കൂടാതെ എന്നും രാവിലെ വീട്ടിൽ വചനം ഞാൻ നോട്ട് ഒരു ബ്ലാക്ക് ബോർഡിൽ എഴുതി തൂക്കിയിടും. ഭർത്താവിന് വീടിനോട് ചേർന്ന കടയാണ്. കടയുടെ മുൻപിലും ഞാൻ വചനം എഴുതി തൂക്കിയിടാറുണ്ട്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയാണ്. ഇൻ്റർവ്യൂവിന് ഞാൻ സെലക്റ്റഡായി. എൻ്റെ കൂടെയുള്ള ബാക്കി എല്ലാവരും ഔട്ടായി. ഞാൻ ഇൻ്റർവ്യൂ ഒന്നും തന്നെ പഠിച്ചിരുന്നില്ല. എല്ലാവരും ആ സമയത്ത് ടെക്സ്റ്റ് ബുക്കുകളും GK എല്ലാം റെഫർ ചെയ്തിരുന്ന സമയത്ത് ഞാൻ ഇൻ്റർവ്യൂവിന് ഒന്നും കൊണ്ടുപോയില്ല. എൻ്റെ കയ്യിൽ സർട്ടിഫിക്കറ്റും ഒരു ബൈബിളും മാത്രമായിരുന്നു. ഞാൻ അവിടെ ഇരുന്ന് ബൈബിൾ വായിച്ച് ഈശോയോട് പ്രാർത്ഥിച്ചു. എനിക്ക് ഉറപ്പായും വിശ്വാസമുണ്ട്, ദൈവവചനത്തിൻ്റെ ശക്തിയാലാണ് എനിക്ക് ഈ ജോലി കിട്ടിയതെന്ന്. ദൈവത്തിന് 1000 നന്ദി പറയുന്നു. നമുക്ക് ശക്തമായ ആലയ കർത്താവിന്റെ പക്ഷത്തെങ്കിൽ ആരെനിക്ക് എതിരു നിൽക്കും? കർത്താവിന്റെ പക്ഷത്തെങ്കിൽ ആരെനിക്ക് എതിരു നിൽക്കും? കർത്താവിന്റെ കരം പിടിച്ച് ഞാനെന്നും വഴി നടത്തും. അടുത്തതായി പാലായിൽ നിന്നൊരു സഹോദരി എഴുതിയിരിക്കുന്നു, അച്ഛാ ഞാൻ 2016 BTech പാസ്സായി. 2 വർഷമായി എനിക്ക് ജോലിയൊന്നും ലഭിച്ചില്ല. ഒത്തിരി ബാങ്ക് എക്സാം എഴുതിയിട്ടും ഒന്നും പാസ്സായില്ല. അങ്ങനെ 2017 ഞാൻ ഒരു ബാങ്ക് എക്സാം എഴുതി. എക്സാമിൻ്റെ ഗ്രൂപ്പ് ഡിസ്കഷനും ഫസ്റ്റ് ഇൻ്റർവ്യൂവും പാസ്സായി. ഫൈനൽ ഇൻ്റർവ്യൂവിലേക്ക് ഷോർട്ട് ലിസ്റ്റഡായി. ഫൈനൽ ഇൻ്റർവ്യൂ പാനൽ ഭയങ്കര കട്ടിയുള്ളതായിരുന്നു, സീരിയസുമായിരുന്നു. ഒരു സാറിൻ്റെ മുഖത്ത് നോക്കിയാൽ ഒന്നും ആൻസർ ചെയ്യാൻ കഴിയാത്ത അവസ്ഥ. കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് എന്നെ വിട്ടു. റിസൾട്ട് വന്നപ്പോൾ ഞാൻ റിജക്റ്റഡായി. 2 മാസം ഞാൻ വളരെയേറെ വിഷമിച്ചു. വേറെയും വീട്ടിൽ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അങ്ങനെ 2018 January ഡാനിയൽ അച്ഛൻ്റെ ടോക്ക് കാണാൻ ഇടയായി. ബൈബിൾ വായിക്കണമെന്ന് അച്ഛൻ്റെ ടോക്ക് കണ്ടപ്പോൾ
ഞാൻ ബൈബിൾ വായിക്കുവാൻ തുടങ്ങി. ഒത്തിരി വിശ്വാസത്തോടെ അല്ലെങ്കിലും ഞാൻ 3 മാസം മുഴുവനായി ബൈബിൾ വായിച്ച് കംപ്ലീറ്റ് ചെയ്തു. എൻ്റെ കൺമുമ്പിൽ ഒരു ആഗ്രഹവും അത്ഭുതങ്ങളും നടന്നില്ല. അച്ഛനെ ഒന്ന് വിളിച്ചാലോ എന്ന് ഞാൻ വിചാരിച്ചു. സാരമില്ല, ഹോളി ബൈബിൾ വായിക്കാനായി വീണ്ടും തുടർന്ന് വായിക്കാൻ ഞാൻ തീരുമാനിച്ചു. അച്ഛൻ എപ്പോഴും ദൈവവചനം വിശ്വസിച്ച് ഏറ്റെടുക്കണം എന്ന് എല്ലാ ടോക്കിലും പറയുന്നത് ഞാൻ കേൾക്കാറുണ്ട്. എങ്ങനെ ഈ വിശ്വാസം വരും എന്ന് എനിക്കറിയില്ലായിരുന്നു. എന്നാൽ ഈ 3 മാസം കൊണ്ട് പരിശുദ്ധാത്മാവ് എനിക്ക് അത് എങ്ങനെ ഉൾക്കൊള്ളണം എന്ന് മനസ്സിലാക്കി തരാൻ തുടങ്ങി. അതുകൊണ്ട് ഞാൻ ബൈബിൾ ശക്തമായി തുടർന്ന് വായിക്കാൻ തുടങ്ങി. 1 മാസം കൂടി കഴിഞ്ഞപ്പോൾ, കൃത്യമായി പറഞ്ഞാൽ മെയ് 19, ഞാൻ എഴുതിയ എക്സാം ഒന്നുകൂടി എഴുതി. ആദ്യത്തെ പോലെ തന്നെ എക്സാമും ഗ്രൂപ്പ് ഡിസ്കഷനും ഫസ്റ്റ് ഇൻ്റർവ്യൂവും ഞാൻ വീണ്ടും പാസ്സായി. 2017 എക്സാം എഴുതിയപ്പോൾ എൻ്റെ കയ്യിൽ ബയോഡേറ്റ അടങ്ങിയ ഒരു ഫയൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ 2018 ഞാൻ ഒരു കാര്യം കൂടെ കൊണ്ടുപോയി, ഹോളി ബൈബിൾ. ഫൈനൽ ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് ജൂൺ 14. ലാസ്റ്റ് ടൈം ഇൻ്റർവ്യൂ ചെയ്ത സാർ തന്നെ എന്നോർക്കുമ്പോൾ എനിക്ക് ഒന്നും പ്രിപ്പയർ ചെയ്യാൻ പോലും തോന്നിയില്ല. ഞാൻ ബൈബിൾ വായിച്ചു. എക്സാം തൃശ്ശൂരിലായിരുന്നു. ഞങ്ങൾ അവിടെ എത്തി. രാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് അരമണിക്കൂറോളം ബൈബിൾ വായിച്ചു. തുടർന്ന് ഇൻ്റർവ്യൂവിനിറങ്ങി. അവിടെ എത്തിയപ്പോൾ ഞാൻ എൻ്റെ ഹാൻഡ് ബാഗിൽ, സൈഡിലുള്ള ഹാൻഡ് ബാഗിൽ ബൈബിൾ വെച്ചു. മറ്റേ കയ്യിൽ ബയോഡേറ്റ അടങ്ങിയ ഫയലും പിടിച്ചു. ഒരു ഫോം ഫില്ല് ചെയ്യാൻ പറഞ്ഞു. ഞാൻ ഫില്ല് ചെയ്തു. ബൈബിൾ ബാഗിലുള്ളത് കൊണ്ട് ബാഗ് താഴെ വെച്ചില്ല. ഞാൻ എൻ്റെ മടിയിൽ ചേർത്ത് പിടിച്ചു. ഇൻ്റർവ്യൂ റൂമിൽ ഇരിക്കാൻ ഒരു ചെയർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ബൈബിൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ എൻ്റെ ബാഗ് താഴെ വെച്ചില്ല. ഞാൻ എല്ലാം മാനേജ് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ പേര് ആദ്യമായി വിളിച്ചു. ഉള്ളിൽ കടക്കുന്നതിന് മുമ്പായി ഞാൻ വീണ്ടും ഈശോട് പറഞ്ഞു, ആ സാറിനെ കാണരുതേ എന്ന്. എനിക്ക് ഭയമുണ്ടായെങ്കിലും ഞാൻ ആ ഹാളിൽ പ്രവേശിച്ചു. ഞാൻ ആ സമയത്ത് എൻ്റെ ബൈബിൾ അടങ്ങിയ ബാഗ് ചേർത്ത് പിടിച്ചിരുന്നു. ആ സാർ ഇല്ലായിരുന്നു. ഞാൻ ഈശോയെ അന്നേരം ഒത്തിരി സ്തുതിച്ചു. എൻ്റെ ബൈബിൾ ബാഗ് ഞാൻ മടിയിൽ വെച്ച് ഇൻ്റർവ്യൂവിനിരുന്നു. ആ ഇൻ്റർവ്യൂ പാനൽ എൻ്റെ പേര് ചോദിച്ചു. ഫിഫ വേൾഡ് കപ്പ് എവിടെയാണ് നടക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ ഉത്തരം പറഞ്ഞു. കൂടുതലായി ഒന്നും ചോദിക്കാനില്ലെന്ന് പറഞ്ഞു. ഓൾ ദി ബെസ്റ്റ് പറഞ്ഞു. നിങ്ങൾക്ക് പോകാം എന്നും പറഞ്ഞു. അടുത്ത പാനലിലേക്ക് എന്നേക്ക് സെലക്റ്റഡായി. ഞാൻ അടുത്ത റൂമിൽ വീണ്ടും ഇൻ്റർവ്യൂവിന് ചെന്നു. അവർ എന്നോട് ഒന്നും ചോദിച്ചില്ല. ഓൾ ദി ബെസ്റ്റ് എന്ന് പറഞ്ഞ് വിട്ടു. വേറെ ആപ്ലിക്കൻസിനോട് ചോദിച്ചപ്പോൾ ഇൻ്റർവ്യൂ വളരെ കട്ടിയായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ ഇപ്പോഴും റിജക്റ്റഡായി എന്ന് പേടിച്ച് വീട്ടിൽ തിരിച്ചെത്തി. ജൂൺ 25 റിസൾട്ട് വന്നു. അതിൽ നിന്ന് ഞാൻ മാത്രം തിരഞ്ഞെടുക്കപ്പെട്ടു. എൻ്റെ ഈശോ ഈ തിരുവചനത്തിലൂടെ ചെയ്ത ഒരു വലിയ അത്ഭുതത്തെ ഞാൻ സാക്ഷ്യപ്പെടുത്താനായാണ് ഈ സാക്ഷ്യം എഴുതുന്നത്. കൈയടിച്ച കർത്താവിനെ സ്തോത്രം ചെയ്യാം. കർത്താവിന്റെ പക്ഷത്തെങ്കിൽ ആരെനിക്ക് എതിരു നിൽക്കും? കർത്താവിന്റെ കരം പിടിച്ച് ഞാനെന്നും വഴി നടക്കും. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ്. കർത്താവിന്റെ പക്ഷത്തെങ്കിൽ ആരെനിക്ക് എതിരു നിൽക്കും? കരബലം വെളിപ്പെടണമേ, അങ്ങയുടെ ശക്തി വെളിപ്പെടണമേ, അങ്ങയുടെ അഭിഷേകം വെളിപ്പെടണമേ, സൗഖ്യദായകമായ അങ്ങയുടെ കരം നീട്ടണമേ. ഈ ജനത്തിൻ്റെ മേലങ്ങ് കരുണയാവണമേ, ഈ ദേശത്തിൻ്റെ മേലങ്ങ് കരുണയാവണമേ, ഈ ആലയത്തിൻ്റെ മേലങ്ങ് കരുണയാവണമേ. ശക്തിയോടെ ഉച്ചത്തിൽ വിളിച്ച ഈശോയേ, കരങ്ങളടിച്ച്, ശക്തിയോടെ കരങ്ങളടിച്ച്, കണ്ണുകളടച്ച് പാടി ആരാധിച്ച്, കർത്താവെ അങ്ങ് ഇറങ്ങി വരണം എന്നാഗ്രഹിക്കും. കർത്താവെ എൻ്റെ ജീവിതത്തെ തൊടണം എന്നാഗ്രഹിക്കും. എനിക്ക് വേണ്ടി അങ്ങ് വചനമയക്കണമേ എന്നാഗ്രഹിക്കും. എൻ്റെ ജീവിതത്തിൽ അവിടുന്ന് ശക്തമായ സ്വാധീനം ചെലുത്തണമേ എന്ന് പ്രാർത്ഥിക്കും.
എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഇവിടെ നിന്നും പറഞ്ഞയക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. നന്നായിട്ട് കരങ്ങളടിച്ച് കണ്ണുകൾ അടച്ച് പാടി ആരാധിച്ച് ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. കരമുയർത്തി ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കരമുയർത്തി കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അടയാളങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. വരണമേ, ആലയത്തിൽ വന്ന് നിറയണമേ, ഈ ജനത്തിന്റെ മേൽ വന്ന് നിറയണമേ, അങ്ങയുടെ മക്കളുടെ മേൽ ശക്തിയോടെ വന്ന് അവസിക്കണമേ, എല്ലാ കണ്ണുനീരിലും വന്ന് നിറയണമേ, ദുരിതങ്ങളിലും രോഗങ്ങളിലും വേദനകളിലും. ഓ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, അങ്ങ് വന്ന് നിറയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ചെത്തി വിളിച്ച ശക്തിയോടെ കരങ്ങളടിച്ച് പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. ശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. കവാട്ട് കരങ്ങളടിച്ച് ഓരോ അടിമത്തത്തിന്റെയും ചങ്ങല പൊട്ടട്ടെ പരിശുദ്ധാത്മാവേ. ഓരോ തടസ്സങ്ങളുടെ മേലും അങ്ങയുടെ ശക്തി ഇറങ്ങി വ്യാപരിക്കട്ടെ പരിശുദ്ധാത്മാവേ. അടഞ്ഞ ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ പരിശുദ്ധാത്മാവേ. അടഞ്ഞ മനസ്സുകളിൽ നിന്റെ ശക്തി ഇറങ്ങട്ടെ പരിശുദ്ധാത്മാവേ. തകർന്ന ജീവിതങ്ങൾ എഴുന്നേൽക്കട്ടെ പരിശുദ്ധാത്മാവേ. ഒരു പ്രതീക്ഷയില്ലെന്ന് കരുതി ജീവിതം പരിപൂർണമായി കൈവിട്ടുപോയെന്ന് കരുതുന്ന ഓരോ കുടുംബത്തിലേക്കും ആത്മാവേ നീ ഇറങ്ങി പ്രവർത്തിക്കണം. നിന്റെ ശക്തി ഇറങ്ങണം ആത്മാവേ, അങ്ങ് ഏറ്റെടുക്കണം ആത്മാവേ. കാറ്റ് അതിനിഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു. കാറ്റേ കാർമൽ മലയിൽ ആഞ്ഞു വീശണമേ. കാറ്റ് അതിനിഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു. കാറ്റേ മൗണ്ട് കാർമൽ ധ്യാന കേന്ദ്രത്തിലേക്ക് ആഞ്ഞു വീശണമേ. കൊടുങ്കാറ്റ് പോലെ ആത്മാവേ വന്ന് ആഞ്ഞടിക്കണമേ. അഗ്നിയായി വന്ന് നിറയണമേ, തീയായി വന്ന് നിറയണമേ.
അഭിഷേകമായി വന്ന് നിറയണമേ. ഓരോ തകർന്നുപോയ ജീവിതത്തെയും എഴുന്നേൽപ്പിക്കണമേ. ഓരോ തകർന്നുപോയ കുടുംബത്തെയും എഴുന്നേൽപ്പിക്കണമേ. ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നത്. അത് കത്തിജ്വലിച്ചിരുന്നെങ്കിൽ, ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നത്. അത് കത്തിജ്വലിച്ചിരുന്നെങ്കിൽ കർത്താവേ, ഇസ്രായേൽ ഭവനത്തിന്റെ മേൽ തീ കൊടുത്തു വന്നു. ആർക്കും അണയ്ക്കാൻ പറ്റാത്തൊരു തീ, വനങ്ങളെ കത്തിജ്വലിപ്പിക്കുന്ന തീ, കത്തിയിരിക്കുന്ന തീ. ആത്മാവിന്റെ തീ ഇറങ്ങണമേ. ഹൃദയങ്ങൾ തീപിടിക്കണമേ. ജീവിതങ്ങൾ തീപിടിക്കണമേ. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ വിളിച്ച യേശുവേ, ശക്തിയോടെ കരങ്ങൾ അടിച്ച് കണ്ണടച്ച് പാടി ആരാധിച്ച് തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകേണമേ. ായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകേണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകേണമേ. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിൽ മേലും, കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിൻ മേലും, കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കേണ്ടടിച്ച് തുള്ളിച്ചാടി. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകേണ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകേണമേ. അറിയാത്ത കുരുക്കുകൾ, അടഞ്ഞ വഴികൾ, അന്ധകാരം കട്ടിപിടിച്ച ജീവിതങ്ങൾ, ഒരു വഴിയും കാണാത്ത വഴികൾ, തകർന്നുപോയ മനസ്സ്, ഭാരപ്പെടുന്ന കുടുംബം, വഴിവിട്ടുപോയ മക്കൾ, തകരുന്ന ദാമ്പത്യം, ഉലയുന്ന ബന്ധങ്ങൾ, തകരുന്ന വീടുകൾ, മദ്യപാനത്തിൻ്റെ അടിമത്തം, കടബാധ്യത, അഴിയാത്ത കെട്ട്, മുറുകുന്ന കുരുക്കുകൾ, കർത്താവേ, മനുഷ്യൻ്റെ എല്ലാ സങ്കടങ്ങളിലേക്കും അങ്ങ് ഇറങ്ങി വന്നു, അങ്ങ് മനുഷ്യനായി, അങ്ങ് കുരിശേറ്റെടുത്തു, അങ്ങ് കാൽവരിയുടെ നെറുകയിൽ പിടഞ്ഞു മരിച്ചു, അങ്ങ് കല്ലറ പൊട്ടിച്ച് ഉയർത്തെഴുന്നേറ്റു. കർത്താവേ, അങ്ങ് ജീവിക്കുന്നു. സ്വർഗീയ പിതാവിൻ്റെ വലതുഭാഗത്ത് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. അപ്പാ, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ രക്തത്തിൽ പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ വചനത്തിൻ്റെ ശക്തിയിൽ പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ പരിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ആലയത്തിൽ നിന്നെ ആരാധിക്കാൻ ഒരുമിച്ച് കൂടിയ മക്കളുടെ മേൽ ഇപ്പോൾ ഇടിമിന്നൽ പോലെ ദൈവശക്തി ഇറങ്ങണമേ. ന്യായാധിപൻ 15:14, കർത്താവിൻ്റെ ആത്മാവ് ശക്തിയോടെ അവൻ്റെ മേൽ ഇറങ്ങി വന്നു. അവനെ ബന്ധിച്ചിരുന്ന കയറുകൾ കരിഞ്ഞ ചണനൂല് പോലെയായി, കെട്ടുകൾ അറ്റുവീണു. കെട്ടുകൾ അറ്റുവീഴട്ടെ കർത്താവേ, ബന്ധനങ്ങൾ അഴിയട്ടെ കർത്താവേ, തടസ്സങ്ങൾ മാറട്ടെ കർത്താവേ. യെശയ്യാ 10:27, അഭിഷേകത്തിൻ്റെ ശക്തി ദുഃഖങ്ങളെ തകർത്തു കളയട്ടെ കർത്താവേ. ദാനിയേൽ 10:13 ദേശത്തിൻ്റെ അരൂപിയെ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ദാനിയേൽ 12:1 മീഖായേലിൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ വിളിച്ച യേശുവേ, അമ്മയുടെ മാധ്യസ്ഥം തേടി.
വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഉച്ചത്തിൽ പ്രാർത്ഥിക്കാം. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായി നമ്മുടെ കർത്താവ് യേശുശിഖ വാഴ്ത്തപ്പെട്ടവരാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാനേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും ഇരിക്കാം.